ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എൻ ജി അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഗുണകരമാണോ അതുപോലെ തന്നെ ലാഭകരമാണോ എന്നീ രണ്ട് ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ ഈ വാഹനം ലാഭം എങ്ങനെയാണ് വരുന്നത് ഇതിന് എന്ത് ചിലവുണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ അവസാനം നമുക്ക് നോക്കാവുന്നതാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് കംപ്ലീറ്റ് കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ സി എൻ ജി അറ്റ്മോസ്ഫിയറിക് എയറിനേറ്റും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് അതുകൊണ്ട് തന്നെ എയറായിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കാനും നല്ലതായിരിക്കും ഇതിൽ പൊളൂഷൻ തീരെ ഇല്ലാത്ത ഒരു ഇന്ധനമാണ് സി എൻ ജി അതുകൊണ്ട് തന്നെ ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എൻജിൻ ഓയിൽ നശിക്കാതിരിക്കാനും കാർബൺ വന്ന് അതിൻ്റെ കളർ മാറാതിരിക്കാനും അത് ഡൈലൂട്ടായി ലൈറ്റായിട്ട് പോകാതിരിക്കാനും എല്ലാം നമുക്ക് പെട്രോളിനെ അപേക്ഷിച്ച് വളരെ നല്ലതാണ് ഇങ്ങനെ നേർത്തു പോവാതെയും കറുത്തു പോകാതെയും എൻജിൻ ഓയിൽ ഇരിക്കുന്നതുകൊണ്ട് കാറിൻ്റെ എഞ്ചിനകത്ത് തേയ്മാനം കുറവാവുകയും മെയിൻ്റെനൻസ് കമ്പാരറ്റീവലി പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് കുറവുമായിരിക്കും സി എൻ ജി വാഹനങ്ങൾ കമ്പാരറ്റീവലി പെട്രോൾ വാഹനത്തിനേക്കാൾ സേഫാണ് കാരണം ഇതിൻ്റെ സെൽഫ് ഫിഗ്നീഷ്യൻ ടെമ്പറേച്ചർ അതായത് സ്വയം കത്തുന്ന ടെമ്പറേച്ചർ പെട്രോളിനേക്കാൾ വളരെ മുകളിലാണ് ഏകദേശം അറുനൂറ് ഡിഗ്രി വന്നാൽ മാത്രമേ ഇത് കത്തുകയുള്ളൂ അതേസമയം പെട്രോൾ മുന്നൂറ് ഡിഗ്രിക്ക് മുകളിൽ സ്വയം കത്തും തീ കൊടുത്തില്ലെങ്കിലും അതുപോലെ തന്നെ ഒരു സി എൻ ജി ഗ്യാസ് ഏറായിട്ട് മിക്സ് ചെയ്ത് അത് കത്തുന്ന പെർസെൻറ്റേജ് അതായത് സി എൻ ജിയുടെ പേഴ്സൻറ്റേജ് ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയാണെങ്കിൽ കത്തില്ല അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനത്തിൽ മുകളിലാണെങ്കിലും കത്തില്ല അതുകൊണ്ട് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ സി എൻ ജി ബേൺ ആവുകയുള്ളൂ അതുകൊണ്ട് ഇത് പെട്രോളിനെ അപേക്ഷിച്ച് വളരെ സേഫാണ് സി എൻ ജിയിൽ ഇമ്പ്യൂരിറ്റീസ് തീരെ ഇല്ല ടു പെട്രോൾ അതുകൊണ്ട് തന്നെ അത് സംബന്ധമായ പൊള്യൂഷനും കുറവായിരിക്കും അതുപോലെ സി എൻ ജി സൂക്ഷിക്കുന്നത് കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ ലോസും സ്പില്ലേജും അതായത് തുളുമ്പി പോവുകയോ ആവിയായിട്ട് പോകുന്ന ലോസോ ഇതിനുണ്ടായിരിക്കുന്നതല്ല പെട്രോളിനെ അപേക്ഷിച്ച് പെട്രോളിൽ മറ്റു വസ്തുക്കൾ ചേർക്കുന്നത് പോലെ അതുപോലെ മണ്ണെണ്ണ എന്തെങ്കിലും ചേർക്കുന്നത് പോലെ ഇതിനകത്ത് വേറെ ഗ്യാസുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പറ്റില്ല അതുകൊണ്ടും ഇത് പ്യൂറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ഹൈ പ്രഷറിലാണ് ഇത് സ്റ്റോർ ചെയ്യണത് ഏകദേശം ടു ഹൺഡ്രഡ് പി എസ് ഐയിലാണ് ഇത് സ്റ്റോർ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരിക്കൽ അതിൻ്റെ നോസിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് ഫുള്ളായാൽ മാത്രമേ അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇടയ്ക്ക് വെച്ച് ഊരാൻ പറ്റില്ല പെട്രോൾ പോലെയും എൽ പി ജി പോലെയും എൽ പി ജിയും പെട്രോളും നമുക്ക് ആവശ്യമുള്ള അത്രയും അടിച്ചിട്ട് അത് നിർത്താവുന്നതാണ് ഇതിനകത്ത് ടാങ്ക് ഫുള്ളായി സിഗ്നൽ വന്നാൽ മാത്രമേ ഇത് നിർത്തുകയുള്ളൂ സി എൻ ജിയുടെ ഇന്നത്തെ വില ഏകദേശം അറുപത് രൂപ താഴെയാണ് അതുപോലെ പെട്രോളിൻ്റെ വില നൂറ് രൂപ മുകളിലാണ് അപ്പോൾ ഉദ്ദേശം നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ ഈ രണ്ട് ഫ്യൂവലുകളും തമ്മിൽ വ്യത്യാസമുണ്ട് സി എൻ ജി എന്തെങ്കിലും കാരണവശാൽ ലീക്കായാൽ ഇത് എൽ പി ജി എന്നേറ്റും പെട്രോളിനേറ്റും പെട്ടെന്ന് ഏറായിട്ട് മിക്സ് ചെയ്ത് അത് അപ്രത്യക്ഷമാവും അതുകൊണ്ട് കട്ടാ കത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് പേഴ്സൻറ്റിനും പതിനഞ്ച് പേഴ്സെൻറ്റിനും കോൺസെൻട്രേഷനിലെ ഇത് ഇഗ്നൈറ്റ് ചെയ്യുള്ളൂ അതിന് മുകളിലോ താഴെയാണെങ്കിൽ അത് തീ പിടിക്കുകയില്ല സി എൻ ജിയുടെ ലഭ്യത പെട്രോളിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് ഇതെല്ലായിടത്തും ആയിട്ടുള്ള ഒരു ഫ്യുവലാണ് ഇതൊക്കെയാണ് സി എൻ ജി എന്ന കംപ്രസ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രധാന ഗുണങ്ങൾ ഇത്രയധികം ഗുണങ്ങളുള്ള സി എൻ ജിക്ക് രണ്ട് പ്രധാന ദോഷങ്ങളാണ് നമുക്ക് പറയാവുന്നത് ഒന്ന് ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയയുടെ സൈസാണ് അതായത് ഒരു അറുപത് ലിറ്ററിൻ്റെ ടാങ്കിനകത്ത് നമുക്ക് ഉദ്ദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വരെ ലിറ്റർ എൽ പി ജി കൊള്ളാൻ പറ്റും അതേസമയം അറുപത് ലിറ്ററുള്ള ഒരു സി എൻ ജി ടാങ്കിനകത്ത് നമുക്ക് ആകെ ഒരു എട്ട് ലിറ്റർ ഒമ്പത് ലിറ്ററെ അറയ്ക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ സി എൻ ജിയുടെ ടാങ്കിന് ഏകദേശം ഒരു ഇഞ്ച് തിക്നെസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഏകദേശം അറുപത് ലിറ്റർ ടാങ്കിന് ഉദ്ദേശം എഴുപത് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ആ വെയിറ്റ് വണ്ടിയുടെ മൊത്തം തൂക്കത്തിൽ കൂടുതലായിരിക്കും സാധാരണ നമ്മൾ സി എൻ ജിയുടെ ടാങ്ക് ഒരു കാറിൻ്റെ ബൂട്ട് സ്പേസിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയ ഹാച്ച് ബാക്ക് കാറാണെങ്കിൽ അതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഒരു എൺപത് ശതമാനവും ഈ ടാങ്ക് ഫിറ്റ് ചെയ്യാനായിട്ട് വരും ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ സ്റ്റെപ്പിനെയും ടൂൾസും പിന്നെ വലിയ കുറച്ച് ഏരിയ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഒരുവിധം വലിയ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടികളിലാണെങ്കിൽ ബാക്കി സ്ഥലം ഉണ്ടാവും അതാണ് ചെറിയ വണ്ടികളിൽ ഫിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഡ്രോബാക്ക് ഇനി നമുക്ക് ഒരു സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യാനും അത് റൺ ചെയ്യാനുമുള്ള ചിലവുകളെ കുറിച്ച് നോക്കാം ഒരു സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാലറിയോ മാലുതി സാലറിയോ തൗസൻഡ് സി സി ഉള്ള ത്രീ സിലിണ്ടർ കാരണകത്താണ് ഞാൻ ഫിറ്റ് ചെയ്തത് അതിന് ഞാൻ ലവോട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇറ്റാലിയൻ കമ്പനിയുടെ കിറ്റാണ് ഫിറ്റ് ചെയ്തത് അതിന് ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് കിറ്റിൻ്റെ വിലയും ഫിറ്റിംഗ് ചാർജും കൂടി എനിക്ക് വന്നത് അതോടൊപ്പം ഒരു ആയിരത്തി മുന്നൂറ് രൂപ അഡ്വാൻസ് ട്യൂണിങ്ങിനുള്ള ഒരു പ്രോസസ്സറുണ്ട് അത് സ്പൈഡർ എന്ന് പറയും അതിനൊരു ആയിരത്തി മുന്നൂറ് രൂപ വന്നു പിന്നെ പാ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ വളരെ ആയിരിക്കണം അത് എൻ ജി കെ ജപ്പാൻ്റെ മൂന്നെണ്ണം മാറ്റി പറഞ്ഞൂറ് രൂപ വന്നു പിന്നെ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽട്ടർ എഞ്ചിൻ ഫിൽ ഓയിൽ ഫിൽറ്ററും മാറാനായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വന്നു പിന്നെ കൂളൻറ്റ് മാറ്റാനായിട്ട് ഒരു നാനൂറ് രൂപ എയർ ഫിൽറ്റർ മാറ്റാനായിട്ടൊരു മുന്നൂറ് രൂപ അങ്ങനെ എല്ലാം കൂടി ഒരു അമ്പത്തി മൂവായിരം രൂപയോളം അതായി അതിന് ശേഷം ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ ഈ ഫിറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമുക്കത് ആർ സിയിൽ എൻഡോസ് ചെയ്ത് മേടിക്കണം അതിന് എനിക്ക് രണ്ടായിരം രൂപ ചിലവായി ഞാനൊരു ഏജൻറ്റ് വഴിയാണ് കൊടുത്തത് അത് എൻഡോസ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻഷുറൻസിലും അതിൻ്റെ മാറ്റം വരുത്തണം അതിന് അഡീഷണൽ പ്രീമിയം അടയ്ക്കണം അതിന് ഏകദേശം തൊള്ളായിരം രൂപയാണ് വന്നത് അങ്ങനെ എല്ലാം കൂട്ടി ഒരു അമ്പത്താറായിരം രൂപ താഴെ എനിക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് സി എൻ ജിയിലും പെട്രോളിലും ഒരു വാഹനം ഓടുമ്പോൾ ഉള്ള വെ വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സലറിയോ പെട്രോൾ ത്രീ സിലിണ്ടർ തൗസൻഡ് സി സി കാറാണ് ആ കാറിന് എൻ്റെ ഡ്രൈവിംഗ് അനുസരിച്ചും എൻ്റെ ബ്രേക്കിങ്ങിൻ്റെ അനുസരിച്ചും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് പെട്രോളിൽ സിറ്റിക്കകത്ത് പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ പെർ ലിറ്ററാണ് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഹൈവേയിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ട്രാഫിക്കിനെയും എല്ലാ കണ്ടീഷൻസിനെയും ഓടിക്കുന്ന വ്യക്തിയെയും എല്ലാം അനുസരിച്ചാണ് അതുപോലെ തന്നെ സി എൻ ജിയിൽ സിറ്റിക്കകത്ത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലി കിലോമീറ്റർ പെർ കെ ലിറ്റർ അല്ല അതുപോലെ തന്നെ ഹൈവേയിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ കെ ജി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഡ്രൈവിംഗ് കണ്ടീഷനെയും ട്രാഫിക്കിനെയും എല്ലാം ആശ്രയിച്ചിരിക്കും ഈ പറഞ്ഞ മൈലേജുകൾ വെച്ച് പെട്രോളിന് നൂറ് രൂപയും സി എൻ ജിക്ക് അറുപത് രൂപയും വെച്ച് നോക്കുമ്പോൾ പെട്രോളിന് സിറ്റിക്കകത്തൊരു എട്ട് മുതൽ എട്ടര രൂപ പെർ കിലോമീറ്ററും ഹൈവേയിൽ ഒരു അഞ്ച് മുതൽ അഞ്ചര കിലോമീറ്റർ പെർ ലിറ്ററും വരും അതുപോലെ തന്നെ സി എൻ ജിക്ക് അറുപത് രൂപ നില നിരക്കിൽ ഈ പറഞ്ഞ മൈലേജ് അനുസരിച്ച് സിറ്റിക്കകത്ത് ഒരു രണ്ടര മുതൽ രണ്ടേ പോയിൻറ്റ് ഏഴ് രൂപ പെർ കിലോമീറ്ററും ലോങ്ങിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു വൺ പോയിൻറ്റ് സിക്സ് റുപ്പീസ് പെർ കിലോമീറ്ററുമാണ് നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഇത് നമ്മുടെ മൈലേജ് അനുസരിച്ച് മാറും ഇപ്പം ഞാൻ ഈ പറഞ്ഞതനുസരിച്ചാണ് ഇതിൻ്റെ മെയിൻ കാൽക്കുലേഷൻസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഹൈവേ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ സേ തൃശൂരാന്ന് ആയിരിക്കും അപ്പോൾ ഒരു സൈഡിലേക്ക് എൺപത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ എൺപത് എൺപത് നൂറ്ററുപത് അങ്ങനെ നൂറ്ററുപത് കിലോമീറ്റർ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഹൈവേ കൂടി കവർ ചെയ്യാനായിട്ട് സി എൻ ജിക്ക് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്ററുപത് വരെയാണ് വരണേ അതേസമയം പെട്രോളിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഏകദേശം തൊള്ളായിരം രൂപയ്ക്ക് മുകളിൽ വരും അപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് പിന്നെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി സിറ്റി ഡ്രൈവിനും എത്ര കിലോമീറ്റർ ഒരു മാസം ഓടുന്നുണ്ടെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൊത്തം ലാഭം ഓരോ മാസമുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ഓരോ വ്യക്തിയുടെയും എന്തോരം കിലോമീറ്റർ ഓടുണ്ട് എന്ത് തരം ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു സി എൻ ജി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന കോസ്റ്റ് സാധാരണ റെഗുലർ ഓട്ടോ ഉള്ള ടാക്സിക്കാർക്ക് ഏകദേശം നാല് മുതൽ ആറ് മാസത്തിനുള്ളിൽ റിക്കവർ ചെയ്യാൻ പറ്റും അതേസമയം ഒരു ആവറേജ് ഓട്ടോ ഉള്ള ഒരു വീട്ടിലെ ഒരു വാഹനമാണെങ്കിൽ ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയറിൽ പറ്റും അതെല്ലാം എന്തോരം കിലോമീറ്റർ നമ്മൾ ഓടിക്കേണ്ടതെന്ന് നമ്മുടെ ലാഭം കൂടുന്നതും നമ്മുടെ എമൗണ്ട് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത് ഫാസ്റ്റാക്കുന്നതും സി എൻ ജി വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് പ്രൈസിലും ഒന്ന് മൈലേജിലും പ്രൈസ് സി എൻ ജിയുടെ അറുപത് രൂപയും പെട്രോളിൻ്റെ നൂറ് രൂപയാണ് അപ്പോൾ അവിടെ ഒരു നാൽപ്പത് രൂപയുടെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ മൈലേജ് പെട്രോളിന് ഇപ്പോൾ ഹൈവേയിലാണെങ്കിൽ ഇരുപതും ആവറേജ് എടുക്കുക നമുക്കൊരു മുപ്പത്തി ചൊല്ലാനും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ഇത്രയധികം വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു തൃശ്ശൂരോ അങ്ങനെ ഒരു ലോങ് ജേർണി പോകുമ്പോൾ കിട്ടുന്ന ഡിഫറൻസിൻ്റെ കാരണം ഈ രണ്ട് തരത്തിലുള്ള ലാഭമാണ് പിന്നെ സി എൻ ജി വാഹനങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ചെറിയ വണ്ടികൾ വലിയ ബസ്സുകളൊക്കെ ബൈഫ്യൂവൽ അല്ല കാറുകളോ അങ്ങനെയുള്ളതൊക്കെ ബൈഫ്യൂവലാണ് അപ്പോൾ നമുക്ക് രണ്ട് ഫ്യൂവലിൻ്റെ ടാങ്കുകളും ഉണ്ടാവും ഇപ്പം ഈ പറഞ്ഞ സി സി എൻ ജി കയറ്റിയ സാലറികൾ ആണെങ്കിൽ പെട്രോൾ ടാങ്ക് അതേപോലെ തന്നെ ഉണ്ട് അത് മാറ്റിയിട്ടില്ല അതിന് പുറമെയാണ് ഇത് സിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനൊന്നും ഒരു ചേഞ്ചും വരുത്താതെ ജസ്റ്റ് വേറൊരു ടാങ്ക് വെച്ച് ഒരു ലൈൻ വലിച്ച് ഫ്രണ്ടിൽ അതിൻ്റെ വാപ്പറേറ്റർ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് അത് വർക്ക് ചെയ്യാണ് അതുകൊണ്ട് വണ്ടിക്ക് മേജർ ഓൾട്ടറേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല പക്ഷേ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രോൾ പമ്പുകൾ പോലെ സി എൻ ജി എല്ലായിടത്തും അവൈലബിൾ ആ ആയിട്ടില്ല ഇപ്പം പക്ഷേ കുറേ സ്ഥലത്തായി ഇപ്പോൾ ആലപ്പുഴയിലായി തൃശ്ശൂരായി എറണാകുളത്തായി അങ്ങനെ മേജർ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പം ഒരു ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ മൈലേജുകൾ വെച്ചാണെങ്കിൽ നമുക്കൊരു അറുപത് ലിറ്ററിൻ്റെ അതായത് ഒമ്പത് കെ ജിയുടെ ഒരു ടാങ്കാണ് ഫിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് നമുക്കതിനകത്തൊരു എട്ടര കിലോ വരെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏകദേശം സിറ്റിക്കകത്ത് ഒരു നൂറ്റി അമ്പത് അറുപത് കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് അത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ കിട്ടും സിറ്റിക്കകത്ത് നമുക്ക് ഇഷ്യൂസ് വരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആണ് ഇത്രയും കിലോമീറ്ററിനുള്ളിൽ അവൈലബിൾ ആണ് അതേസമയം ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ കിട്ടണമുണ്ട് നമുക്ക് ഇപ്പോൾ ടിവാൻഡ്രം പോകണമെങ്കിൽ ഈസി ആയിട്ട് വൺ സൈഡ് പോകും അവിടെ ചെന്ന് നമുക്ക് അടിക്കാം ഇങ്ങോട്ട് വരാം അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ പോകണമെങ്കിലും പാലക്കാട് പോകണമെങ്കിലും ഒക്കെ നമുക്ക് പെട്രോൾ സി എൻ ജി പെട്രോൾ പമ്പുള്ള അവൈലബിൾ ആണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും സി എൻ ജി ഗുണകരവും ലാഭകരവുമാണ് രണ്ട് തരത്തിലും നല്ലതാണ് അത് ആദ്യം ഫിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നീട് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്ത് കിട്ടും അത്രയും എടുക്കുന്ന കാര്യമല്ല പണ്ട് ഇവിടെ പെട്രോൾ പമ്പുകൾ കുറവായിരുന്നു ഇപ്പോൾ എറണാകുളത്തും ആവശ്യത്തിനായിട്ടുണ്ട് തൃശ്ശൂരും വന്നുകൊണ്ടിരിക്കണേ ഓൾ ഓവർ കേരളം വന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് സി എൻ ജി പൊളൂഷൻ കുറഞ്ഞ മെയിൻ്റനൻസ് കുറഞ്ഞ ലാഭകരമായ ഗുണങ്ങളുള്ള ഒരു ഫ്യൂവൽ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ മോഡലുകൾക്ക് സി എൻ ജി മോഡലുകൾ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് പുതിയതായിട്ടും വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്രോൾ നമുക്ക് പിന്നീട് ഈ സി എൻ ജി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ഞാനിപ്പോൾ പറഞ്ഞത് സി എൻ ജി സി എൻ ജി കിറ്റ് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്ക് പുതിയ കാരനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഈ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ എല്ലാവരും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ ഈ വീഡിയോയിൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്